സർ, ഇതൊരു പൊതു വിഷയമായതുകൊണ്ട് എനിക്കൊരു ഒരു മിനിറ്റ് അന്ന് അഡീഷണൽ അനുവദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാണ് സർ. സാർ, നമ്മുടെ നാടിൻ്റെ ശുചിത്വ പാലകരായ ഹരിതകർമ്മ സേനാംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംബന്ധിച്ച് തികച്ചും ദരിദ്ര പശ്ചാത്തല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഈ വിഭാഗം ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വേതനം 15,000 രൂപയെങ്കിലും ആക്കുന്നത് സംബന്ധിച്ചും അവർക്ക് മതിയായ പ്രതിരോധ സുരക്ഷാ മാർഗങ്ങളില്ലാതെ അസുഖ സാധ്യത ഏറ്റവും കൂടുതലുള്ള സാഹചര്യം ജോലി ചെയ്യുന്നവർക്ക് ആകസ്മികമുണ്ടാകുന്ന ആശുപത്രി ചെലവുകൾക്കായി ഒരു സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ചാണ് സാർ ഈ സബ്മിഷൻ. സാർ, ഞാൻ ഒരു എൻ്റെ ഒരു വളരെ വേദനാജനകമായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ വട്ടത്തെ ഓണം ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പമാണ് ഓണം ആഘോഷിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി ആരക്കുഴ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇൻഡിവിജ്വലായി കണ്ട് അവരുടെ വിഷയങ്ങൾ കേട്ട് അവരുമായിട്ടൊരു പായസവും കുടിച്ച് സന്തോഷമായി പിരിയായിരുന്നു. സാർ, അന്ന് 10-ാം തീയതി അവരെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലേഡി എന്നോട് പറഞ്ഞിരുന്നു, ആനി ജോളി എന്ന് പറയുന്ന ലേഡി, 47 വയസ്സുള്ള, അവർക്ക് ഒരു മുഴ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അതൊന്ന് പരിശോധിക്കാൻ പോകാനുള്ള പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നു. അവർ വിധവയാണ്, അവർക്ക് 2 മക്കളുണ്ട്, ലൈഫിൽ പണിത വീട് പകുതിയായി കിടക്കുകയാണ്, അപ്പോൾ ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാം പൂർത്തീകരിച്ച് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എൻ്റെ പിന്നീട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാസം 10-ാം തീയതിയോടുകൂടി ഈ മാസം 1-ാം തീയതിയോ കഴിഞ്ഞ മാസം 30-ാം തീയതി എൻ്റെ ഓഫീസിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബൈ ദ ടൈം ഷീ വാസ് ഹോസ്പിറ്റലൈസ്ഡ്. 4-ാം തീയതി ആ സ്ത്രീ മരിച്ചു. അതായത് 10-9-2024 വളരെ ആരോഗ്യവതിയായി, അല്ലെങ്കിൽ സാധാരണ നിലയിൽ നടന്നിരുന്ന ഒരു മുഴ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ പരിശോധന നടത്താൻ കഴിയാതെ ദുർബലമായൊരു സാഹചര്യത്തിൽ ആ വിധിക്ക് കീഴ്പ്പെടേണ്ടി വന്നു. സർ, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സർ. അവർക്ക് ശരാശരി ഒരു 6,000 മുതൽ 7,000 രൂപ വരെ മാത്രമേ ശരാശരി വരുമാനം കൂട്ടാൻ കഴിയുള്ളൂ. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവർ പലപ്പോഴും പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ കേവലം 50 രൂപ കൊടുക്കേണ്ട സമയത്ത് പണമുള്ള ആളുകളാണ് ഇവരെ പലപ്പോഴും ആട്ടി, അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഇവരോട് പെരുമാറി പറഞ്ഞു. പാവപ്പെട്ട ആളുകളെല്ലാം പൈസ കൃത്യമായി കൊടുക്കും. പൈസ ഉള്ളവർക്കാണ് ഇവർക്ക് പൈസ കൊടുക്കാൻ മടി. അതുമാത്രമല്ല സർ, ഇവർക്ക് പല വാർഡുകളിലും 2 MCF ഇല്ലാത്തതുകൊണ്ട് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഓട്ടോ പിടിച്ച് അവരെ MCFൽ കൊണ്ടുപോയി സാധനം വെക്കേണ്ടി വരുന്നു. മെയിൻ MCFൽ നിന്ന് സാധനം കയറ്റിവിടുന്നതിന് അവർക്ക് പ്രത്യേകമായ ഒരു വേതനോ ശമ്പളമോ, ഈവൻ അന്ന് ഭക്ഷണം ക്രമീകരിക്കാൻ പോലും നടന്നു. ഞാൻ സർക്കാരിൻ്റെ കുറ്റമായിട്ട് പറയുന്നതല്ല, നമ്മളെല്ലാവരും ചേർന്ന്. മാത്രമല്ല, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കുന്ന 50 രൂപ ദാനം കൊടുക്കുന്നതുപോലെയാണ് പല ആളും കൊടുക്കുന്നത്, ഫിഷ കൊടുക്കുന്നതുപോലെ. ഇവരെ സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്ത് സർക്കാരിൻ്റെ ഐഡൻറ്റിറ്റിയോടുകൂടിയാണ് അവരൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ആ 50 രൂപ ഈ സർക്കാരിന് വാങ്ങിക്കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള എന്ത് നടപടി സ്വീകരിക്കണമെങ്കിലും ആ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇന്ന് അവർക്കൊരു മിനിമം ഓണറേറിയം എന്ന നിലയിൽ വന്നാൽ അതിനൊരു അന്തസ്സും അവർക്ക് നാളെ ഒരു ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വലിയ സൗകര്യം ഉണ്ടാകും. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസം ഉണ്ടെന്നറിയാം. എന്നിരുന്നാൽ പോലും ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ഒരു ഓണറേറിയം, അതുപോലെ തന്നെ അവർക്ക് രോഗസാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഇത് ചെയ്യേണ്ട വരുന്നത് സമയം പാലിക്കണം. അല്ല, സമയം ഞാൻ 3 മിനിറ്റ് ആയി. സാർ, ഇതുപോലൊരു കാര്യം നമ്മൾ പൊതുവിലെ 2 മിനിറ്റേ പറഞ്ഞുള്ളൂ. ഈ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഇതൊരു ഇതെന്താ സാർ ഇത്? ഈ കാര്യം പറയുമ്പോൾ പോലും അസ്വസ്ഥത. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. എന്താണ് മന്ത്രിക്ക് അറിയാമായിരിക്കും ഇവരുടെ ദയനീയമായ സ്ഥിതി പരിഗണിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങ് പറഞ്ഞാൽ അതൊരു ഉപകാരമായിരിക്കും. ഞാൻ നീട്ടുന്നില്ല സാർ, ഇതൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ ലീവ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാം സാർ. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനവുണ്ടായ ഒരു കാലമാണ് കഴിഞ്ഞ ഒരു വർഷം എന്നത്. വളരെ ദയനീയമാണ് സ്ഥിതി എന്ന പരാമർശം ശരിയല്ല. നല്ല വരുമാനം ഉണ്ടാക്കുന്നൊരു വിഭാഗമുണ്ട്, അത്രത്തോളം ഇല്ലാത്തൊരു വിഭാഗമുണ്ട്, കുറഞ്ഞ വരുമാനമുള്ള ഒരു ചെറിയ വിഭാഗവുമുണ്ട്. വസ്തുത അതാണ്. സർ, മാലിന്യ ശേഖരണത്തിലൂടെ, പാഴ്വസ്തു ശേഖരിക്കുന്നതിലൂടെ, വാതിൽപ്പടി ശേഖരണത്തിലൂടെ ലഭിക്കുന്ന യൂസർ ഫീയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രധാന വരുമാന മാർഗം. സർ, 7/10/2013 സർക്കാർ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മ സേനാംഗത്തിൻ്റെ വരുമാനം കുറഞ്ഞത് 10,000 രൂപയിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
പതിനായിരം രൂപയിൽ കുറവ് വരുമാനമുള്ളവർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി തദ്ദേശ സ്ഥാപനം ആ കുറവ് വരുന്ന തുക നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണത്. മാത്രമല്ല സർ, ഈ സഭ പാസാക്കിയ നിയമപ്രകാരം, നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ നിയമപ്രകാരം യൂസർ ഫീ നിർബന്ധിതമാക്കിയിട്ടുണ്ട്. യൂസർ ഫീ ആണല്ലോ പ്രധാന വരുമാന മാർഗം എന്നത്. യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് ഫൈനോടുകൂടി പ്രോപ്പർട്ടി ടാക്സിനൊപ്പം പിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. യൂസർ ഫീ നൽകാത്തവർക്ക് മറ്റ് സേവനങ്ങൾ നിഷേധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് അധികാരവും നൽകിയിട്ടുണ്ട്. വലിയ വളരെ ചർച്ച ചെയ്ത അങ്ങനെ ചെയ്യാമോ എന്നുള്ള വിഷയം ഉന്നയിക്കപ്പെട്ടതാണ് ഈ സഭയിൽ. പക്ഷെ അത്രയും നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വരുമാനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. സാർ, ഞാൻ വിശദമായിട്ടുള്ള മറുപടി ദീർഘമായിട്ട് പറയുന്നില്ല. മാത്രമല്ല, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നിലവിൽ സൗജന്യ മെഡിക്കൽ പരിശോധനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും ചേർന്ന് ഹരിതകർമ്മ സേനയ്ക്ക് നിലവിൽ 100,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇൻസ്പയർ എന്ന പേരിൽ നടപ്പാക്കിയിട്ടുണ്ട്. 1,384 രൂപയാണ് വാർഷിക പ്രീമിയം. അതിൻ്റെ 50% കുടുംബശ്രീ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്ന് പ്ലാൻ ഫണ്ടിൽ നിന്ന് നൽകും. ബാക്കി 50% നൽകുന്നല്ല, നൽകിക്കൊണ്ടിരിക്കുന്നു. ബാക്കി 50% ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ്. പക്ഷെ അതും ആ തുക ഹരിതകർമ്മ സേന കൺസോർഷ്യം ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15/7/2017 സർക്കാർ ഉത്തരവനുസരിച്ച് വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളും ഉപകരണങ്ങളും ഹരിതകർമ്മ സേനയ്ക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഓണത്തോടനുബന്ധിച്ച് ഓരോ ഹരിതകർമ്മ സേനാംഗത്തിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് 1,000 രൂപ ഓണം അഡ്വാൻസായി നൽകി വരുന്നുണ്ട് സാർ. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് ഹരിതകർമ്മസേന. ആ ഹരിതകർമ്മസേനയ്ക്ക് തൊഴില്, വരുമാനമാർഗം, സുരക്ഷ ഇതെല്ലാം ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്, അത് തുടർന്നും സ്വീകരിക്കും. ഹരിതകർമ്മസേനയെ കേരളത്തിൻ്റെ ശുചിത്വ സൈന്യമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത്.